വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ എക്സ്പോയുടെ പാർട്ട് 3 ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. തേർഡ് ഡേ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾ പോവാണ്. അപ്പം ഞങ്ങൾ ഈ വട്ടം സസ്റ്റൈനബിലിറ്റി പാർക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ സിംഗപ്പൂർ പവലിയൻ ആണ്. സിംഗപ്പൂർ പവലിയൻ പുറമേ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഒരു ഫോറസ്റ്റ് ലുക്കാണ്, ഫുൾ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട്, അടിപൊളിയാണെന്ന് തോന്നുന്നു. പക്ഷേ എന്താ സംഭവിച്ചാൽ, ഞങ്ങൾ തേർഡ് ഡേ വന്നത് ഫുൾ പ്ലാൻഡ് ആയിട്ടാണ്. ഞങ്ങൾ ഇവൻ എക്സ്പോയുടെ തന്നെ ഒരു ആപ്പ് ഉണ്ട്, അപ്പൊ ആപ്പിൽ നമുക്ക് കാണേണ്ട പവലിയൻ എല്ലാം ഞങ്ങൾ ഓരോ ടൈമിങ്ങിൽ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പൊ അതിൽ സിംഗപ്പൂർ പവലിയൻ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം അത് ഫുൾ ആയിരുന്നു ഓൾറെഡി. നമ്മൾ എക്സ്പോ എത്തിയപ്പോൾ 10:30 ആയി. നമ്മൾ 11 മണിക്ക് ഹംഗറി പവലിയനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തില്ല. അത് മിസ്സാവും, കാരണം ഹംഗറി പവലിയൻ ഭയങ്കര അടിപൊളിയാന്ന് പലരും പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 11 മണിയായപ്പം പകുതി ക്യൂവിൽ നിന്ന് ഞങ്ങൾ വേഗം തന്നെ, കാരണം മാപ്പിൽ ഹംഗറി പവലിയൻ ഇച്ചിരി ദൂരെയാണ്, അപ്പോൾ കുറച്ച് നടന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഇതാ ഞങ്ങൾ ഹംഗറി പവലിയനിൽ എത്തിയിട്ടുണ്ട്. ഹംഗറി പവലിയനിൽ കയറുമ്പോൾ തന്നെ ഒരു വാട്ടർഫോൾ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ വാട്ടർഫോൾ ഇങ്ങനെ താഴോട്ട് നമ്മൾ നടക്കുന്ന വഴിയിൽ ഇങ്ങനെ ഒഴുകി പോകുന്നത് പോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഹംഗറി പവലിയനിൽ കാണാനായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ പവലിയൻ ആണ്, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല. നല്ല തിരക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ ആപ്പിൽ ബുക്ക് ചെയ്തിട്ട് പോവാണെങ്കിൽ ക്യൂ നിൽക്കാതെ നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും. ഇത് ഈ കൺട്രിയിലുള്ള ഒരു ഫേമസ് ലേക്ക് ആണ് കേട്ടോ. എനിക്ക് എന്തോ ടെമ്പിളിന് മുന്നിലുള്ള ആ ലോട്ടസ് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് സൺസെറ്റ് തൊട്ട് സൺറൈസിൻ്റെ ഒരു ടൈം ലാപ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നമ്മൾ നേരെ കാണുമ്പോഴും വീഡിയോയിലാണെങ്കിലും എല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. താഴെ ഫുള്ള് മിററാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അവിടെയും നല്ല റിഫ്ലക്ഷൻ ഉണ്ട്, അവിടെയും കാണാം. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സംഭവമായിരുന്നു കേട്ടോ ഇത്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കുറേ സയൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ലാബിലൊക്കെ കയറിയൊരു എഫക്റ്റ് ആയിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനൊക്കെ. പിന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട് നിങ്ങൾ മിസ് ചെയ്യില്ല കേട്ടോ. ഇത് ഹംഗറി കൺട്രിയിലെ തെർമൽ വാട്ടർ ക്വാളിറ്റി നിശ്ചയിക്കുന്ന എന്തോ ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് കേട്ടോ. ഇതിൽ ഉള്ളിലോട്ടൊക്കെ ഇപ്പോൾ കയറാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പം ഒരുപാട് ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ ഞാൻ കാണാറുണ്ട് ഇതിനുള്ളിൽ പോയിട്ട് റീൽസൊക്കെ എടുക്കുന്നത്. അന്ന് ഇത് അലൗഡ് അല്ലായിരുന്നു, ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്തേക്കുവാണ്. നമുക്ക് പുറത്ത് നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്നേ ഉള്ളായിരുന്നു. ഇപ്പോൾ പോകുന്നവരെ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. പിന്നെ ഇതിനെല്ലാം സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതെല്ലാം വായിക്കാം. വീട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് അവിടുത്തെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ കൂടെ നോക്കാം. നോക്കിയിട്ട് ഓരോ മാർക്ക് ചെയ്തിരിക്കുന്നിടത്തെ കാര്യങ്ങളൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യും നമ്മൾ അതിലുള്ളിലൂടെ നോക്കുമ്പോൾ. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് ഗൈഡ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എന്തോ സയൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ നമ്മൾ ഇവരുടെ ഷോ കാണാനായിട്ട് കയറി. അതാണ് ഈ ഹംഗറി പവലിയൻ്റെ ഹൈലൈറ്റ്. ഉള്ളിൽ ഭയങ്കര ഒരു തിയേറ്റർ എഫക്റ്റ് ഒക്കെ ആയിട്ട് ഫുൾ ഗാലക്സി, എന്താ പറയുക, സ്കൈ ഗാലക്സി ഫീലാണ്. പിന്നെ നിറച്ചും ബോൾ ഇട്ടിട്ട് നമുക്ക് ഉള്ളിലകത്ത് കയറിയിരിക്കാം. ഇതെന്താ സംഭവിച്ചത്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മോനും ഞാനും ഫുൾ അകത്ത് കയറി. ഹസ്ബൻഡാണ് ബാക്കിൽ വീഡിയോ എടുത്തത്. അതുകൊണ്ട് വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല, കാരണം എല്ലാവരും ഇത് കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയല്ലേ. അപ്പം ചെറിയ ചെറിയ സീനൊക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം. നല്ലൊരു അടിപൊളി എന്താ പറയുക ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. ഒരു മോഡൽ ഇങ്ങനെ വീഴുന്നൊരു സീനൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ട് നോക്കും, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾ പോവാണെങ്കിൽ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്.
അപ്പോൾ അങ്ങനെ ഹംഗറി പവലിയൻ ഷോ ഒക്കെ കണ്ടിട്ട് നേരെ പോയത് വാട്ടർ ഫൗണ്ടൻ കാണാനാണ്. ഫേമസ് എക്സ്പോയിലെ റിവേഴ്സ് വാട്ടർഫോള്. ഇതിന് ടൈമിംഗ് ഉണ്ട് കേട്ടോ, അടിപൊളിയായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ നേരം അവിടെ തന്നെയായിരുന്നു, പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ പിന്നെ അവരവിടെ നിന്ന് മാറത്തില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നെക്സ്റ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ പവലിയനാണ്. നിങ്ങൾക്ക് ഫ്രണ്ടിലെ തിരക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, ഭയങ്കര തിരക്കാണ് ഇപ്പോഴും ഇന്ത്യൻ പവലിയനിൽ. ഞങ്ങൾ സ്മാർട്ട് ക്യൂ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരക്കൊന്നും നിൽക്കേണ്ട വന്നില്ല, ഡയറക്റ്റ് തന്നെ നമുക്ക് കയറാൻ പറ്റി. അപ്പം ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമ്മുടെ മംഗളയാൻ മിഷൻ അതിൻ്റെയൊക്കെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ ടാബും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ഡിസ്കവർ ചെയ്യാനും ഒക്കെ ഉള്ളു. എന്താ പറയുക, സയൻസ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ഫ്ലോറ്. അപ്പം ഇന്ത്യൻ പവലിയൻ ഒരു 3-4 ഫ്ലോർ ഉണ്ട്. പിന്നീട് മുന്നോട്ട് നടക്കുമ്പം ലൈവായിട്ട് യോഗ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം, അവർ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണാനായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ കുറേ ഗ്രീനറിയും കാര്യങ്ങളും ഒക്കെയാണ് താഴത്തെ ഫ്ലോർ. ഈ ഒരു ഭാഗം ഫുള്ളും നല്ല കുറേ ഗ്രീനറി സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ആണ് ആദ്യം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് എക്സ്പ്ലോർ ചെയ്തു, ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകണം. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. വലിയ ബിഗ് സ്ക്രീനാണ് കേട്ടോ, അവിടെ ഫുള്ളും നമ്മുടെ ഇന്ത്യൻ സിനിമകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ സിനിമകളൊക്കെ. അതും ഇത്രയും വലിയൊരു ഹ്യൂജ് ഡിസ്പ്ലേ അല്ലേ, ഒരു ഇത്രയും വലിയൊരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അതിനൊരു പ്രത്യേക രസമായിരുന്നു. ഈ ഒരു ഫ്ലോറ് ഫുള്ള് സ്ക്രീനാണ് കേട്ടോ, അപ്പം പല സ്ക്രീനിലും പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം എവിടെ നോക്കണമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ, ഓരോ സ്ക്രീനിലും ഓരോന്നും. പിന്നെ നമ്മുടെ തനതായ എല്ലാ കലകളും അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, കുറച്ചൊക്കെ ഞാൻ കാണിക്കാം. കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ. എന്നാലും ഞാൻ കുറച്ചൊക്കെ കാണിക്കാം. പിന്നെ പരിപാടികളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് അടുത്ത ഫ്ലോറിലോട്ട് പോകണം. അപ്പം മേലത്തെ ഫ്ലോറിലൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററി, നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊക്കെയാണ്. പിന്നെ ഭാവിയിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും, നമ്മുടെ ഫ്യൂച്ചർ ഇന്ത്യ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് മേലത്തെ ഫ്ലോറിലെല്ലാം തന്നെ അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കുറേ പഠിക്കാനും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഏതൊക്കെ കൺട്രിയായിട്ടാണ് ടൈപ്പ് ആയിരിക്കുന്നത്, അവരുമായിട്ടൊക്കെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാഴ്ചകളാണ് ഞങ്ങൾ ഇന്ത്യയിൽ കണ്ടത്. പിന്നെ ഞങ്ങൾ പോയത് ഈ കരകൗശല ഹോഴ്സ് റൈഡ് അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ, ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കറക്റ്റായിട്ട് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കരകൗശല ഹോഴ്സ് റൈഡ് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവിടെ റൈഡ് ചെയ്യാനായിട്ടാണ് പോയത്. ഫ്രീ ആയിരുന്നു കേട്ടോ, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയതാണ്, ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. പുറമേ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, കയറിയിട്ടില്ല. അത് ഞങ്ങൾ 3 പേരും കയറി കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത് റഷ്യയാണ്. അപ്പോൾ റഷ്യ പവലിയനും വൺ ഓഫ് ദ ബെസ്റ്റ് പവലിയനാണ് കേട്ടോ. അതിൻ്റെ പുറമേ ഉള്ള സ്ട്രക്ചർ കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല കളർഫുൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ട് പോവുകയാണ്. ഇവിടെയും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്പിൽ. അല്ലാതെയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ വീക്കെൻഡിലൊക്കെ പോകുമ്പം നല്ല തിരക്കാണ് കേട്ടോ, ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് ക്യൂ ആ ഒരു ആപ്പ് വഴി യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഒക്കെ ഉണ്ട് കേട്ടോ, എക്സ്പോയുടെ തന്നെ ആപ്പാണ്. പിന്നെ അവിടെ എല്ലാ പവലിയനും
ഒന്നും നമുക്ക് ചിലപ്പം ടൈം കിട്ടണമെന്നില്ല. ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു എസ്കവേറ്ററിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാണ്. അവിടെയാണ് മെയിൻ പരിപാടിയൊക്കെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹ്യൂമൻ ബ്രെയിൻ്റെ ഷേപ്പിലാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതിലിങ്ങനെ പല ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാണാനായിട്ട് ആ സ്ട്രക്ചറൊക്കെ. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് കണ്ടോണ്ടിരിക്കാൻ. മോനൊക്കെ കണ്ണ് ചുമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ അവരൊരുപാട് എഴുതി കാണിക്കുന്നുണ്ട്. അതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊടുത്തൊരു പ്രോഗ്രാം പോലെ അവർ പ്ലേ ചെയ്യുന്നുണ്ട്. രസമുള്ളൊരു കാര്യം ഫ്ലോറ് ഫുള്ള് ലൈറ്റാണ് കേട്ടോ. നമ്മൾ നടക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാമല്ലോ ഒരു എന്തോ സെൻസ് ചെയ്തിട്ട് അതിങ്ങനെ ലൈറ്റ് പോലെയൊക്കെ ഉണ്ടാവും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പവലിയൻ കണ്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. അവിടെ ഇതാണ് ഞാൻ കാണിച്ച സംഭവമാണ് മെയിനായിട്ട് കാണാനുള്ളത്. പിന്നെ ഞങ്ങൾ നടന്ന് കുറെ ക്ഷീണിച്ചു. അപ്പം പിന്നെ നമുക്ക് ട്രെയിനിലൊന്ന് കയറി നോക്കാമെന്നും പറഞ്ഞ് ഈ ട്രെയിൻ റൈഡൊക്കെ ഫ്രീ ആണ് കേട്ടോ. നമുക്ക് ഒരു ഫുൾ എക്സ്പോ ഒന്ന് ചുറ്റിച്ച് നമ്മളെ തിരിച്ചു കൊണ്ടാക്കും. അപ്പം ട്രെയിനിൽ ചുമ്മാ ഒന്ന് പോയി. തേർഡ് ഡേ അപ്പം ഞങ്ങൾ ലാസ്റ്റ് പോയത് ടെറ പവലിയനിലാണ്. കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റിയ ബെസ്റ്റ് പവലിയനാണ് കേട്ടോ ടെറ പവലിയൻ. കാരണം കുട്ടികൾക്ക് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം മോന് കളിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അവനെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് അവൻ്റെ കൂടെ തന്നെ നടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ക്ലിപ്പ് അവിടെ ഇവിടെയൊക്കെ എടുത്തതേ ഉള്ളൂ. അപ്പം നിങ്ങൾ കുട്ടികളെയും കൊണ്ട് പോകുന്നവർ തീർച്ചയായിട്ടും ഈ പവലിയൻ വിസിറ്റ് ചെയ്യണം. നമ്മുടെ മോൻ്റെ ഫേവറേറ്റ് കാര്യമാണ് കേട്ടോ സ്പേസ്, സ്പേസ് ഷിപ്പ്, റോക്കറ്റ്, ഗാലക്സി, ആസ്ട്രോനെറ്റ് എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കതിനെ പറ്റി അറിയാനൊക്കെ. അപ്പം ആ ഒരു ഏരിയ തന്നെയുണ്ട് കേട്ടോ. ഭയങ്കര എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യമാണ് ഈ ടെറാപോലിനുള്ളത്. ആസ്ട്രോനെറ്റിൻ്റെ ഒക്കെ വേഷം ഇട്ട് തന്നെ ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. മോന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ഡേ ത്രീയുടെ വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു. ഇതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങിയല്ലേ. അപ്പം ഇപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞൊരു 3 മണി 3:30 4 മണി ആ സമയമായിട്ടേ ഉള്ളൂ. ഞങ്ങൾ വീണ്ടും ഇതിന് ശേഷം ഒരുപാട് വട്ടം എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ പറ്റുവാണെങ്കിൽ അടുത്ത പാർട്ടായിട്ടൊക്കെ ഇടാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.